ശ്രീജി മോഹൻദാസ്, ചരിത്രം, പുരാവസ്തു, മതം, നിയമം എന്നിവ ചേർന്നുള്ള കുരുക്കാണല്ലോ രാമജന്മഭൂമി പ്രശ്നം സങ്കീർണമാക്കിയത്. ആ കുരുക്കഴിക്കാൻ മധ്യസ്ഥ സമിതി രൂപീകരിക്കുന്നതുൾപ്പെടെയുള്ള ഉദ്യമങ്ങൾക്ക് കോടതി നേതൃത്വം നൽകി. നൂറ്റാണ്ടുകൾക്കിപ്പുറം പ്രശ്നത്തിന് പരിഹാരമുണ്ടായിരിക്കുന്നു. ഈ ചരിത്രവിധിയെ താങ്കൾ എങ്ങനെ വീക്ഷിക്കുന്നു? വാസ്തവത്തിൽ ഇതൊരു വിധിയല്ല, ഒരു തീർപ്പാണ്. കാരണം വിധിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ടൈറ്റിൽ ഡീഡിനെ ചൊല്ലിയായിരുന്നല്ലോ തർക്കം, ഈ ഭൂമി ആരുടെയാണ് എന്നായിരുന്നു തർക്കം. അത് തീരുമാനിക്കാൻ സുപ്രീം കോടതിക്ക് സാധിച്ചില്ല, അലഹബാദ് ഹൈക്കോടതിക്കും സാധിച്ചില്ല. കാരണം ആരുടെ രേഖകൾ പരിശോധിച്ച് കഴിഞ്ഞാലും കുറച്ചു കാലം അവരുടെ കയ്യിൽ ഇരുന്നതായിട്ടല്ലാതെ അനാദിയായിട്ട് അവരുടെ കയ്യിൽ ഇരുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ടൈറ്റിൽ ഡീഡ് എന്ന് പറയുന്ന ഒരു സിവിൽ സ്യൂട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് അലഹബാദ് ഹൈക്കോടതി ഇത് മൂന്നാക്കി വിഭജിച്ച് 3-2 ഹിന്ദു പാർട്ടികൾക്കും 3-1 മുസ്ലിം പാർട്ടികൾക്കും കൊടുക്കാൻ വിധിയായത്. അത് തന്നെ ഒരു തീർപ്പായിരുന്നു. നമ്മൾ ഒരു കേസ് ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുമല്ലോ, അതാണ്. അപ്പോൾ അങ്ങനെ ഡിസ്പോസ് ചെയ്തു. അത് സുപ്രീം കോടതി പരിശോധിച്ചിട്ട് ആ തീർപ്പ് പ്രായോഗികമല്ല എന്ന് കണ്ടു. പ്രായോഗികമല്ല, കാരണം 3-2 ഒരു കക്ഷിക്കും 3-1 വേറൊരു കക്ഷിക്കും കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വഴക്കിൻ്റെ തുടക്കമാണത്. അപ്പോൾ ഇത് രണ്ടായി തീരുമാനിക്കണം. ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കണം ഇത്. ഇത് കൊടുക്കാൻ പിന്നെന്താ ന്യായം? ആർക്കിയോളജിക്കൽ സർവേയാണ് സുപ്രീം കോടതി അതിന് ആധാരമാക്കിയത്. ഈ ബാബറി കെട്ടിടം അഥവാ തർക്ക മന്ദിരം അല്ലെങ്കിൽ രാമജന്മഭൂമി ക്ഷേത്രം എന്നൊക്കെ നമ്മൾ വിവക്ഷിക്കുന്ന 92 ഡിസംബർ 6 തകർത്ത് കളഞ്ഞ ആ ബിൽഡിങ്ങിൻ്റെ അടിയിൽ ഒരു ഹിന്ദു സ്ട്രക്ചർ അതുണ്ടായിരുന്നു എന്നുള്ളത് നിസ്തർക്കമാണ്. അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 76-77 കാലഘട്ടത്തിൽ, അതിലാണ് നമ്മളെ കെ മുഹമ്മദ് ആ ടീമിലാണ് ഉണ്ടായിരുന്നത്. ഇതിനുശേഷം അലഹബാദ് ഹൈക്കോടതി വീണ്ടും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് പറഞ്ഞു. അവരുടെ ടീം വീണ്ടും അവിടെ ഉത്ഖനനം നടത്തി. അന്ന് കെ മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ 12 തൂണാണ് കണ്ടതെങ്കിൽ ഇവർ 50 തൂണ് കണ്ടെടുത്തു. ഈ 50 തൂണും ഹിന്ദു ക്ഷേത്രത്തിന് ഉപയോഗിക്കുന്ന തൂണുകളാണ്. ആ പത്മം അടിയിലുള്ള ശ്രീചക്രം ആലേഖനം ചെയ്ത ഇതൊക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ കെട്ടിടം തകർത്ത അവശിഷ്ടങ്ങളിൽ നിന്ന് നമ്മളുടെ ശിവലിംഗത്തിനുള്ള പ്രണാളി പോലെ, എല്ലാ ക്ഷേത്രങ്ങളിലും മാത്രമുള്ളതാണ് വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു നാളി പ്രണാളി, ഇതൊക്കെ കിട്ടുകയുണ്ടായി. അപ്പോൾ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് അവിതർക്കിതമായിട്ട് കോടതിക്ക് ബോധ്യം വന്നു. പക്ഷേ ആ ക്ഷേത്രം തകർത്തിട്ടാണോ പള്ളി പണിഞ്ഞത് എന്ന് ആർക്കും അറിയില്ല. തകർന്ന് മണ്ണിനടിയിൽ പോയ ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിൽ അറിയാതെ പള്ളി പണിഞ്ഞു പോയതാണ് എന്നുള്ളതായിരുന്നു ആ സുന്നി വഖഫ് ബോർഡിൻ്റെ വാദം. ഇതടിയിലുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, അഥവാ ഞങ്ങളുടെ പൂർവികനായ ബാബർ അറിഞ്ഞില്ല. ബാബർ അവരുടെ പൂർവികനാകുന്നത് എങ്ങനെയെന്നുള്ളത് വേറൊരു കാര്യം. ഏതായാലും ഈ ഒരാധാരത്തിൽ സുപ്രീം കോടതി തീരുമാനിച്ചു ഈ സ്ഥലം നമുക്ക് ഹിന്ദുക്കൾക്ക് കൊടുത്ത് തീർക്കാം. അപ്പോൾ മുസ്ലിങ്ങൾക്കോ ഒന്നും കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? അതുകൊണ്ട് 1-5 ഏക്കർ സ്ഥലം അവർക്കും അയോധ്യയിൽ എവിടെയെങ്കിലും കൊടുക്കാൻ കൽപ്പിച്ചു. ഇങ്ങനെ തീർപ്പാക്കുകയാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ മെരിറ്റിൽ പോയാൽ ഇതിനൊരു തീർപ്പുണ്ടാകുന്നില്ല. അതുണ്ടാവാത്തത് കൊണ്ടാണ്, ഖണ്ഡിതമായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും എഴുതാൻ പറ്റാത്തത് കൊണ്ടാണ് രണ്ടു പേർക്കും എന്ന് എഴുതേണ്ടി വന്നത്. അതിലൊരാൾ ഈ നമ്മൾ എല്ലാ ആരാധനാലയങ്ങളും തുല്യമല്ലേ എന്നൊക്കെ പറയും. തുല്യമല്ല. ഹിന്ദുക്കൾക്ക് മാത്രമാണ് പ്രാണപ്രതിഷ്ഠയൊക്കെയുള്ള വിഗ്രഹമുള്ളത്. ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ കൂട്ടപ്രാർത്ഥന നടത്തുന്ന ഒരു സ്ഥലം മാത്രമാണ്. അതിപ്പോൾ എവിടെയാണെങ്കിലും 5 കിലോമീറ്റർ മാറിയാണെങ്കിലും ചെയ്യാം. പക്ഷേ അമ്പലം, ഗുരുവായൂർ അമ്പലത്തിന് നമ്മൾ ഗുരുവായൂരിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ കിഴക്ക് മാറി അവിടെ നിന്ന് തൊഴുതാ പോരല്ലോ. ആ വിഗ്രഹം ഇരിക്കുന്നത് ഗുരുവായൂർ ആ പ്രത്യേക സ്ഥലത്താണ്. ഇതാണ് ഹിന്ദു ആരാധനാ സമ്പ്രദായത്തിൻ്റെ വ്യത്യാസം. പലരും ധരിക്കുന്നത് മുസ്ലിം പള്ളിയിലും ക്രിസ്ത്യൻ പള്ളിയിലും ഇതുപോലത്തെ എന്തോ വിഗ്രഹമുണ്ടെന്നൊക്കെ അറിവില്ലാത്തവർ ധരിക്കാറുണ്ട്. നിരീശ്വരവാദികൾക്കും ആ ധാരണയുണ്ട്, അവരൊരിക്കലും ഇത് കാണാൻ പോകാറില്ല. അതുകൊണ്ട് അപ്പോൾ ഈ എല്ലാ ആരാധനാലയങ്ങളാണ് എന്ന് വിചാരിക്കരുത്. ഹിന്ദുവിനാണ് ദേവാലയങ്ങൾ, മറ്റുള്ളവർക്ക് ആരാധനാലയങ്ങൾ, പ്രാർത്ഥനയ്ക്കുള്ളൊരു സ്ഥലം, ഒരു ഹാള്, ഒരു ഷെഡ്. നമ്മൾ കാണാറുള്ളതല്ലേ മുസ്ലിം പള്ളി ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റുകളുടെയൊക്കെ ഒരു ഹാളാണ്, വേറെ ഒന്നുമില്ല അവിടെ. ആ ഹാള് വേറൊരു സ്ഥലത്തും ആകാം. ഈ ന്യായവും കൂടെ വെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി അവർക്ക് 5 ഏക്കർ സ്ഥലം വേറെ കൊടുത്താൽ മതി എന്ന് തീർപ്പാക്കിയത്. ഇതാണ് ഇതിൻ്റെ രത്നച്ചുരുക്കം. ഇവിടെ വെച്ച് ഈ ഡിസ്പ്യൂട്ട് അവസാനിപ്പിക്കുകയാണ് ബന്ധപ്പെട്ടവരെല്ലാം വേണ്ടത്.
ഇനി അതിനപ്പുറത്തേക്ക് നമുക്ക് കോടതിയില്ല, വെറുതെ കലഹിച്ചിട്ട് കാര്യവുമില്ല. ഇപ്പോൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ സുപ്രീം കോടതി ഒരു തീർപ്പ് പറഞ്ഞിരിക്കുന്നു. അതിലെന്തെങ്കിലും അസ്വാരസ്യമൊക്കെ ഉണ്ടെങ്കിൽ മറക്കുക, വല്ലാതെ അങ്ങ് ആവേശഭരിതരായിട്ട് ഇതിൽ എടുത്തു ചാടി വഴക്കുണ്ടാക്കണ്ട എന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോടതി വിധിയിൽ അസ്വസ്ഥരായിട്ടുള്ള ഒരു വിഭാഗമില്ലേ ഇപ്പോഴും? കാരണം ഈ നിമിഷം വരെ, കോടതി വിധി വന്നതിന് ശേഷം ഈ നിമിഷം വരെ യാതൊരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളും രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാവരും ആ കോടതി വിധിയെ ഉൾക്കൊള്ളുമ്പോൾ ഇവിടെ DYFI പോലുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ ഇത്തരം സന്ദേശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു, അത് ശരിയാണോ? അല്ല, അത് ഒട്ടും ശരിയല്ല. പക്ഷേ ഈ ചെറുപ്പത്തിൻ്റെ ഒരു അവിവേകമുണ്ടല്ലോ, അതിൻ്റെ ഒരു ഡിസ്കൗണ്ട് നമുക്ക് ഈ സ്വരാജനാണെങ്കിലും മുഹമ്മദ് റിയാസിനാണെങ്കിലും കൊടുക്കണം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ്റെ റെസ്പോൺസ് സ്വരാജിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ചെറുപ്പമാണ്, എടുത്തു ചാടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ പിള്ളേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. പലപ്പോഴും പാർട്ടിക്ക് അതിൻ്റെ പേരിൽ ഒരല്പം പ്രതിരോധത്തിലാവുകയും ഛേ എന്താ ഈ കാണിച്ചു വയ്ക്കുന്നത് എന്നുള്ള രീതിയിൽ പിള്ളേരെ വിളിച്ച് സംസാരിക്കുക ചെയ്യേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് രണ്ടോ മൂന്നോ ദിവസത്തിനകം പാർട്ടിയിലെ ഉത്തരവാദപ്പെട്ട മുതിർന്ന നേതാക്കൾ ഇവരോട് സംസാരിക്കുകയും ഇവരെ ആ പോസ്റ്റ് പിൻവലിക്കുകയോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, ഈ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിലേക്ക് ഒരുപാട് പ്രകോപനങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ ഈ സ്വരാജിൻ്റെ പോസ്റ്റൊക്കെ അത് ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഒരാളയച്ചു തന്നു. സോഷ്യൽ മീഡിയയിലെ ബഹളമൊക്കെ ഞാൻ കണ്ടു. മുഹമ്മദ് റിയാസിൻ്റെ ഞാൻ പറഞ്ഞു കേട്ടതേ ഉള്ളൂ, ഞാൻ ആ ചിത്രം കണ്ടില്ല, ഞാൻ വേറെ ചില ജോലികളിലായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇന്ന് പ്രതികരിച്ചേയില്ല. പലരും ഫോണിൽ വിളിച്ച് ചോദിച്ചു, ട്വിറ്ററിലൊന്നും കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ തൽക്കാലം ഒന്നും മിണ്ടുന്നില്ല. കാരണം എന്ത് പറഞ്ഞാലും അതിലൊരു വ്യാഖ്യാനം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ കുറച്ച് മിണ്ടാതിരുന്നു എന്ന് വിചാരിച്ചിട്ട് തലയൊന്നും പോകാനില്ലല്ലോ. സുപ്രീം കോടതിയിലെ വിധി വന്നു കഴിഞ്ഞു, ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട ചില ജോലികളുണ്ട്, അതവർ ചെയ്യട്ടെ, നീങ്ങട്ടെ, കാര്യങ്ങളൊന്നും തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ചെറുപ്പക്കാരും ഒന്നും തണുത്തു എന്ന് വരും. അവരുടെ നിരാശ അല്ലെങ്കിൽ അവർക്കൊരു ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുക, ഇതൊക്കെ സ്വാഭാവികമാണ്. ഞാൻ വിചാരിച്ച കാര്യം ഞാൻ വിചാരിച്ച പോലെ അല്ല വരുമ്പോൾ മനുഷ്യന് ദേഷ്യം വരും. ചെറുപ്പക്കാർക്ക് ദേഷ്യം പിടിച്ചു നിർത്താൻ പറ്റില്ല. അവർ പോളിംഗ് ബ്യൂറോ എന്ത് പറഞ്ഞു എന്നൊന്നും അവർ നോക്കില്ല. അപ്പോഴേ തന്നെ കയറി അങ്ങോട്ട് എഴുതിയിടും. ഇട്ട് കഴിഞ്ഞാണ് ഇതിൻ്റെ അപകടം മനസ്സിലാവുന്നത്. അപ്പോൾ ചെറുപ്പത്തിൻ്റെ ഒരു ഡിസ്കൗണ്ട് കൊടുത്ത് നമുക്ക് വിടാം. ഞാനങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ പെട്ടെന്ന് പ്രകോപിതനാവരുത് എന്ന് അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ആരെങ്കിലും തന്നെ ഒരു ബഹളം വെച്ചാൽ തന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങ് വിടുക. ആർക്കെങ്കിലുമൊക്കെ ഞാൻ തോറ്റുപോയി എന്നൊക്കെ തോന്നുന്നുണ്ടാവാം, സ്വാഭാവികമാണ്. അവർക്ക് ചില മനസ്സിൽ ചില അജണ്ട ഉണ്ടായിരുന്നു, അത് നടന്നില്ല, എന്ത് ചെയ്യും? അപ്പോൾ അതിൻ്റെ വിഷമം ഉണ്ടാകും, അതെവിടെയെങ്കിലുമൊക്കെ പ്രകടിപ്പിക്കും. സേഫായിട്ട് ഇത് ചെയ്യാവുന്നൊരു കാര്യം സോഷ്യൽ മീഡിയയാണ്, അവിടെ അങ്ങ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതിന് വലിയ ഗൗരവമൊന്നും കൊടുക്കണ്ട. ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുപ്പക്കാരാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ക്ഷമിച്ച് കളഞ്ഞാൽ മതി. ജനതി പേര് തുടരുന്നു. ശ്രീ ടി ജി മോഹൻദാസ് ഒരു നിയമവിദഗ്ധനായതുകൊണ്ട് ചോദിക്കട്ടെ താങ്കളോട്, രാമജന്മഭൂമി പ്രശ്നത്തിന്മേലുള്ള സുപ്രീം കോടതി വിധിയിൽ ഇനി റിവ്യൂ പെറ്റീഷന് സ്കോപ്പുണ്ടോ? ഒരു ചടങ്ങ് എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുക്കാമെന്നുള്ളതല്ലാതെ അതിനകത്ത് യാതൊരു സ്കോപ്പും ഇല്ല. കാരണം ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണ്. ഭരണഘടനാ ബെഞ്ചിനി അത് റിവ്യൂ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ മാത്രമല്ല ഏത് പോയിന്റിൽ റിവ്യൂ ചെയ്യാൻ. പക്ഷേ ഒരു ചടങ്ങ് മുഖം രക്ഷിക്കാനായിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുത്ത് തടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ അനന്തമായിട്ട് കാത്തിരിക്കാം. അത് ഈ എം സ്വരാജൊക്കെ പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞ പോലെ പിടിച്ചു നിൽക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക, അത് കവിഞ്ഞുള്ള അർത്ഥമൊന്നും അതിനകത്ത് ഇല്ല. കാരണം ഇത് ഈ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ജഡ്ജ്മെൻറ്റ് ഒരു പ്രപ്പോസലായിട്ട് പല തവണ ചന്ദ്രശേഖർ സർക്കാരിൻ്റെ കാലം മുതൽ ഉണ്ടായിരുന്നതാണ്. അന്ന് മുതൽ തലയ്ക്ക് വെളിവുള്ള എല്ലാവരും പറഞ്ഞു ഇത് ഹിന്ദുക്കളുടെ ഒരു പുണ്യസ്ഥലമാണ് അയോധ്യ, അതവർക്ക് കൊടുക്ക്, നിങ്ങൾക്ക് അപ്പുറത്ത് വേറെ സ്ഥലം തരാം, പള്ളി കെട്ടാനുള്ള കാശും തരാം. ഇത് എത്രയോ കാലമായിട്ട് എത്രയോ പേരെ ഓഫർ വെച്ചു. ഇപ്പം ഈ കേസിൽ റൈറ്റ് ടു വർഷിപ്പ് എന്നുള്ള സ്പെഷ്യൽ റിപ്പറ്റേഷനുമായിട്ട് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയും ഈ ഖലീഫുള്ളയുടെ അധ്യക്ഷതയിൽ ശ്രീ രവിശങ്കറൊക്കെയുള്ള മീഡിയേഷൻ കമ്മിറ്റി വിളിച്ച് അദ്ദേഹവും എഴുതി കൊടുത്തിരുന്നു. അതിൽ അദ്ദേഹവും ഇത് തന്നെ പറഞ്ഞു, ഇത് ഹിന്ദുക്കൾക്ക് കൊടുക്ക്,
നിങ്ങൾക്ക് കോമ്പൻസേഷൻ തരാം, നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലീഗൽ വാല്യൂ ഉണ്ടോ ഇല്ലെന്നൊന്നും പ്രശ്നം അവസാനിക്കേണ്ടേ എവിടെയെങ്കിലും. എത്ര വർഷമായി ശരി നമുക്ക് കൊടുത്ത് അത് മാറ്റാം എന്നൊക്കെ പറഞ്ഞതാണ്. അന്ന് ഇത് സമ്മതിച്ചിരുന്നെങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് കൊടുത്ത വലിയൊരു സമ്മാനമായിട്ട് അത് മാറുമായിരുന്നു. ഇത് കൊടുക്കാൻ മുസ്ലിങ്ങൾ തയ്യാറുമായിരുന്നു. പക്ഷേ അതിനകത്ത് മുസ്ലിങ്ങളിലെ തന്നെ ഒരല്പം തീവ്ര ചിന്താഗതിയുള്ള വിഭാഗം, അവരിത് മുതലെടുക്കുകയും ആ മുസ്ലിങ്ങളുടെ അഭിമാനം പണയപ്പെടുത്തിയിട്ട് ദാ വന്നിരിക്കുന്നു ഇവൻ എന്നുള്ള മട്ടിൽ പെരുമാറിക്കളയുമോ എന്ന് പേടിച്ചിട്ട് ഇവർ ഈ മീഡിയേഷനിൽ ഇത് അക്സെപ്റ്റ് ചെയ്തില്ല. ചന്ദ്രശേഖരന്റെ കാലത്തും അതായിരുന്നു. ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിയുടെ വലിയ തീപ്പരി നേതാവായിരുന്നു നമ്മുടെ സയ്യിദ് ഷഹാബുദ്ദീൻ. IFS രാജിവെച്ചിട്ട് സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇറങ്ങിയ ആൾ, നിസ്സാരാളൊന്നുമല്ല. അദ്ദേഹം പല ഡിസ്കഷനിലും പറഞ്ഞു, ദൈവമേ ഞാനൊരു കടുവയുടെ പുറത്ത് കയറി, ഇപ്പോൾ ഇറങ്ങിയാൽ ഈ കടുവ തിന്നും, അല്ലെങ്കിൽ കടുവയുടെ പുറത്ത് തന്നെ ഞാൻ ജീവിതം കഴിക്കേണ്ടി വരും. ഇങ്ങനെ കടുവപ്പുറത്ത് കയറിയിട്ട് കടുവപ്പുറത്ത് തന്നെ ജീവിതം നയിക്കുന്ന ഒരവസ്ഥയായിപ്പോയി ഈ ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിക്കെല്ലാം. ഇറങ്ങി കഴിഞ്ഞാൽ ഇവൻ തിന്നുകളയും. അതുകൊണ്ട് ആ പുലിവാലി പിടിച്ചത് വിടാൻ പറ്റാതെയാണ് സുപ്രീം കോടതിയെ തന്നെ ഇത് ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ സുപ്രീം കോടതി തീർപ്പ് എന്ന് പറയുന്നത് ഒരു 91-92 ചന്ദ്രശേഖർ സർക്കാരുണ്ടായിരുന്ന കാലം മുതലുള്ള ഓഫറാണത്. ആ ഓഫർ ഒരു തീർപ്പാക്കി സുപ്രീം കോടതി മാറ്റി എന്നുള്ളത് ഇന്നത്തെ വിധിക്ക് അർഹമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇത് വിധിയല്ല തീർപ്പാണെന്ന് പറഞ്ഞത്. ഓൾ ദീസ് തിങ്സ് ആർ ഇൻ പബ്ലിക് ഡൊമൈൻ. ഇവരുടെയൊക്കെ ഓഫർ, ഇവരുടെ ചർച്ച, അതിൻ്റെ മിനിറ്റ്സ് ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ മോശക്കാരനാകുമല്ലോ എന്ന് ഭയന്നിട്ട് ആളുകൾ ഇത് സമ്മതിക്കാതെ കൊണ്ടുപോയി. ഇപ്പോൾ പിന്നെ സുപ്രീം കോടതി പറഞ്ഞു എന്ന് പറഞ്ഞ് കൈ കഴുകാമല്ലോ. ഹേയ്, സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യരുതോ? ഓ, ചെയ്യാം, ദേ ഇരിക്കുന്ന ഒരു റിവ്യൂ പെറ്റീഷൻ എന്ന് പറഞ്ഞ് കൊടുക്കും. നിന്ന് പഴയ്ക്കണ്ടേ, മുഖം രക്ഷിക്കണ്ടേ? ഇതിന് വേണ്ടിയിട്ട് റിവ്യൂ പെറ്റീഷൻ വേണമെങ്കിൽ കൊടുത്തോട്ടെ, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് യാതൊരു റിസൾട്ടും ഉണ്ടാവാൻ പോകുന്നില്ല. നിയമപരമായിട്ട് ഒരു നിലനിൽപ്പും ആ റിവ്യൂ പെറ്റീഷന് ഉണ്ടാവില്ല. സുപ്രീം കോടതി വിധിയുടെ അല്ലെങ്കിൽ ഈ തീർപ്പാക്കലിൻ്റെ, താങ്കളുടെ ഭാഷ, ഈ തീർപ്പാക്കലിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഇരു വിഭാഗങ്ങളും ഇനി മുന്നോട്ട് പോകുമോ? ആശങ്കയ്ക്ക് വക നൽകുന്നത് ഈ 5 ഏക്കർ ഭൂമിയെ ചൊല്ലി ഇനി എന്തെങ്കിലും തരത്തിലുള്ള തർക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ്. 5 ഏക്കർ ഭൂമി നേരത്തെ തർക്കഭൂമിയായിരുന്നു, പക്ഷേ ഈ ഇവർക്ക് സുപ്രീം കോടതി നിർദ്ദേശിച്ച, ഇവർക്ക് അനുവദിക്കണമെന്ന് പറഞ്ഞ 5 ഏക്കർ ഭൂമി ഒരു തർക്ക വിഷയമായി മാറാനുള്ള സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ രാമജന്മഭൂമി 67 ഏക്കറിലെ ആ 67 ഏക്കറിനുള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് അതിരിൽ ഞങ്ങൾക്ക് 5 ഏക്കർ വേണം എന്നൊക്കെ ഇവർ വാശി പിടിച്ചാൽ വീണ്ടും അത് പ്രശ്നമാകും. ഞാൻ ഈ ചർച്ചയുടെ തുടക്കം മുതലും മിണ്ടാതിരിക്കുന്നത് ഇതിൻ്റെ ചരിത്രം അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, ഇന്നത്തെ ദിവസമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സ്വരാജിൻ്റെ കാര്യത്തിലും മുഹമ്മദ് റിയാസിൻ്റെ കാര്യത്തിലും എല്ലാം ഞാൻ വിട്ടുകൊടുത്തത്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ മതം കലർത്തിയിട്ടില്ല അത് ഇത് എന്നൊക്കെ ആനത്തലവട്ട ആനന്ദൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകരുത്. ഈ ഇതിൻ്റെ റീസൻറ്റ് കാര്യങ്ങൾ എടുത്തു നോക്കുകഴിഞ്ഞാൽ 1949 വിഗ്രഹം വെച്ചപ്പോൾ UP ഭരിച്ചുകൊണ്ടിരുന്നത് ആരാ? കോൺഗ്രസിൻ്റെ പണ്ഡിറ്റ് ഗോവിന്ദ വല്ല പന്ത്. ഏത്? പിന്നീട് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാനൊക്കെ ആയില്ലേ KC പന്ത്. ആ KC പന്തിൻ്റെ അച്ഛൻ വലിയ പന്ത്, അദ്ദേഹമായിരുന്നു അന്ന് ഉത്തർപ്രദേശ് ഭരിച്ചുകൊണ്ടിരുന്നത്. ദീപ്തി പറഞ്ഞില്ലേ കല്യാൺ സിംഗ് ഉള്ളപ്പോഴാണ്, ഇതുപോലെ ഗോവിന്ദ വല്ല പന്ത് ഉള്ളപ്പോഴാണ് ആദ്യം അവിടെ വിഗ്രഹങ്ങൾ വയ്ക്കുന്നത്. അപ്പോൾ പിന്നീട് അതുപോട്ടെ, 86 രാജീവ് ഗാന്ധി ഇത് തുറന്നു കൊടുത്തു. 86 EMS നമ്പൂതിരിപ്പാട് തിരൂര് പ്രസംഗിച്ചു, ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം പണിയണം. മാതൃഭൂമിയുടെ 1986 ജാനുവരി മാസമാണെന്ന് എൻ്റെ ഓർമ്മ. അതിൻ്റെ ആർക്കൈവ്സ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അന്ന് ഷാബാനു കേസിലും അയോധ്യ കേസിലുമൊക്കെ CPMന്റെ നിലപാട് അതായിരുന്നു. അതിനുശേഷമാണ് CPMന്റെ നിലപാട് മാറുന്നത്. രാജീവ് ഗാന്ധിയുടെ മരണവും ഇവിടെ അധികാരം നഷ്ടപ്പെട്ടതും ഒക്കെ വന്നു കഴിയുമ്പോഴാണ് വീണ്ടും അപ്പുറത്തേക്ക് ചാടിയിട്ട് ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കാനൊക്കെ തുടങ്ങിയത്. ഞാൻ ഇതൊക്കെ പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഏറ്റവും ലേറ്റായിട്ട് വന്നത് BJP ആണെന്ന് പറയേണ്ടി വരും. കാരണം അവർ 1989 പാലൻപൂർ സമ്മേളനത്തോടെയാണ് BJP അയോധ്യ പ്രശ്നത്തിൽ കാല് വയ്ക്കുന്നത്. അതുവരെ അവർ മിണ്ടാതിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്നത്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനകത്ത് പല രീതിയിലുള്ള മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ ദിവസം ഈ സമയത്ത് അല്ലെങ്കിൽ വരുന്ന കുറച്ച് നാളുകളിലേക്ക് നമ്മളതൊക്കെ പിച്ചിക്കീറി ആ പൻഡോറയുടെ പെട്ടി തുറക്കാതിരിക്കുന്നതാണ് നല്ലത്.
തുറന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും ചീത്തയാകാൻ പോകുന്നത് സി പി എം ആയിരിക്കുകയും ചെയ്യും. സി പി എമ്മിൻ്റെ ചരിത്രകാരന്മാർ കൊടുത്ത അഫിഡാവിറ്റുകൾ മുഴുവൻ കള്ളമാണെന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ ദീർഘമായ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. ഒരു ചുക്കും ചുണ്ടാമ്പ് പറഞ്ഞുകൂടാത്തവരൊക്കെ ഈ റോമില്ലാത്ത ഡി എൻ ഝാ, ആർ എസ് ശർമ്മ ഇവരൊക്കെ കൂടിയുള്ള കറക്ക് കമ്പനി ഉണ്ടല്ലോ. ഇങ്ങനൊരു കമ്പനി ഉണ്ടായിരുന്നു എന്ന് എം ജി എസ് നാരായണൻ ലേഖനം എഴുതിയിട്ടുണ്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ. സത്യം ഏറെ അകലെയാണെന്ന് പറഞ്ഞിട്ട് ലേഖനം അല്ല പറയാൻ പോയിക്കുമ്പോൾ ഒരുപാട് ഇന്നത്തെ ദിവസം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടുന്നില്ല. ഞാനിപ്പോഴും പറയുന്നത് ഈ വിധിയുടെ അന്തസ്ഥത്തെ ഇത് മതേതരത്വം മണ്ണാങ്കട്ടയോ ഒന്നുമല്ല, വലിയൊരു പ്രശ്നം തീർന്നു പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് സുപ്രീം കോടതി തീർപ്പാക്കിയിരിക്കുകയാണ്. അത് ഭാവി തലമുറയുടെ നന്മയ്ക്കായിട്ട് എല്ലാവരും ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് അവസാനിപ്പിക്കണം. കിള്ളിപ്പൊളിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിലും വലിയ കലഹം ഉണ്ടാകും.